തിരിഞ്ഞ അഞ്ച് അമ്മ കണ്ടില്ല തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇട്ടേ മുടി കാണട്ടെ ഫ്രണ്ടിലോട്ട് മുടി ഇട്ടേ അത് കളർ ചെയ്തേക്കുന്ന മുടിയാ ചോദിച്ച തങ്കത്തിനല്ല ചേരുന്നുണ്ടല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞ ഫ്രണ്ടിലോട്ട് ഇട്ടേ നോക്കട്ടെ ചോദിച്ചതിനെ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാവുന്നില്ല എല്ലാവരും ചോദിച്ചതിനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഒരു 500 ഒരു 10 100 വെച്ചിട്ട് അന്വേഷിക്കാണ് ആ എന്നാ ഇത് അച്ഛന് കൊടുത്തരേ അത് നല്ല കാര്യം അത് ന്യായം അല്ലേ അത് ന്യായം അത് ന്യായം വെറുതെ അന്വേഷണം മാത്രം പോരെന്ന് പിന്നെ ഈ വയസ്സൻ കാലത്ത് നമ്മൾ അന്വേഷിച്ചിട്ട് വല്ലതും കഥയുണ്ട് അന്നാ ഇത് അച്ഛന് കൊടുത്തരും എന്ന് പറഞ്ഞിട്ട് എന്റെ ചോദിച്ചാ അതിലേക്ക് എത്രയോ വലുതാണ് സ്നേഹം എന്ന് പറയുന്ന കാര്യം അൺകണ്ടീഷണൽ ലവ് ആണ് ചോദിച്ചാന് കിട്ടുന്നത് ചോദിച്ചാൽ വളരെ സത്യസന്ധമായി പറയുന്നത് ഓമനാമേ എല്ലാവരും ചോദിച്ചാനും ഓമനാമേനെ അന്വേഷിച്ചു എല്ലാരും ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നതാണ് നിങ്ങളെ അപ്പൊ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാന് വിശ്വാസമില്ല ആരന്വേഷിച്ചു എന്നാ പറയുന്നതെന്ന് ഓമനാമേ പുറത്തു പോകുമ്പോ മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക് സ്നേഹമുണ്ടെന്ന് ഇല്ലേ ഹലോ ഹായ് നമസ്കാരം സൂപ്പർ നാച്ചുറൽ ഫാമിലി ഞങ്ങൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടി നാടുകാണി വരെ പോവാണ് അപ്പൊ പോയപ്പോ നമുക്കറിയാലോ നമ്മുടെ സ്ഥിരം വഴിയല്ലേ ഇത് കണ്ടില്ലേ എല്ലാരും അതെ ഇവിടെ ഒരാൾ വന്ന് ഹലോ പറയാൻ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഞങ്ങളുടെ വണ്ടിയുടെ മുകളിലുണ്ട് അല്ല തങ്ക കുലസേ എത്ര പേരെ നോക്കി എല്ലാരും കൂടെ അപ്പൊ ഞങ്ങള് നിറച്ച് മങ്കിയാണ് ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ മുഴുവൻ ഞങ്ങൾ ഇപ്പൊ നാടുകാണിക്ക് പോകുന്ന വഴിയാണ് ഓ ഇവിടെ ഇവര് നോക്കി എല്ലാം കൂടെ തല്ലു പിടിക്കും എന്റെ മോളിൽ കയറിയിരുന്ന് ഈശ്വര ഞങ്ങള് പോട്ടെ ഞങ്ങള് പോട്ടെ ഞങ്ങള് പോവാണേ ഓ സ്ലൈഡ് ചെയ്തൊക്കെ വരും എന്നാ വൈപ്പർ എല്ലാം കൂടെ ഇടിച്ച് താഴെ ഇട്ട് വന്നു ഇതിന്റെ മുകളിലുണ്ട് ഹലോ ഹലോ അടിപൊളി അടിപൊളി പിക്ചർ പേടിച്ചു പോയല്ലോ ഞാൻ എവിടെ നമ്മടെ ഇതെല്ലൊക്കെ തൂങ്ങിക്കിടക്കുക അവന്റെ ഡോറെ പിടിച്ച ഡോർ ലോക്കല്ലേ ഹലോ അങ്ങനെ ഞങ്ങൾ നാടുകാണിയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ അല്ലേ കുച്ചമ്മ ഞങ്ങൾ നാടുകാണിയിൽ എത്തി അപ്പൊ വരുന്ന വഴി DMK
എന്താ പറയുന്ന ജാഥയൊക്കെ ഉണ്ടായിരുന്നു. ബാങ്ക് സെറ്റ് ഒക്കെ കണ്ടു, ചെണ്ടമേളം കണ്ടു. എന്തോ മുത്ത അമ്മയ്ക്ക് അറിയത്തില്ല. വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട വേണ്ട. ഇത് നാടുകാണിയിലെ അശന്റെ സ്ഥിരം ചായക്കടയാണ്. ഈ ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് അശ്വിനി നാടുകാണിയിലോട്ട് വരുന്നത് എപ്പോഴും. അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ കടിയും വാങ്ങിച്ചോണ്ട് വരാന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ തങ്ക. ചുണ്ടടിച്ചോ ഗ്ലാസ്സില്? തങ്ക കൊലുസ അമ്മയ്ക്ക് ഉമ്മ തന്നു, തങ്കം തന്നു ഇപ്പൊ ഒത്തിരി പ്രാവശ്യം. എന്താ ദേശ? വാവ്, തേങ്ങാ മുട്ടായി. ഒരെണ്ണം എടുക്ക, ഒരെണ്ണം തങ്കത്തിനും കൊടുക്ക. ചെറുത് ചെറുത് പൊട്ടിച്ചെടുക്ക. ഈ നാടുകാണി വഴിയൊക്കെ പോകുന്നവർ ഈ ടീ സോണിൽ കയറിയിട്ട് ഈ തേങ്ങാമുട്ടായി വാങ്ങിക്കണം കേട്ടോ. അടിപൊളി തേങ്ങാമുട്ടായി, നല്ല ടേസ്റ്റാ. നല്ല തങ്കം ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റാട്ടോ. ഇതിലെ ഇതിലെ പോകുന്നവരെല്ലാം ഇവിടെ കയറി ഇത് വാങ്ങിച്ചോ, നല്ല സാധന. അപ്പച്ചൻ അമ്മയുടെ അടുത്ത് പൈസ ചോദിക്കാൻ വന്നതാ. അപ്പച്ചന് ചായ കാശ് കൊടുക്ക, കമ്പിളി നാരങ്ങ നമ്മുടെ അടുത്ത് വിൽക്കാൻ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ എനിക്ക് കണ്ടിട്ട് അപ്പച്ചൻ ഇച്ചിരി കള്ള് കുടിക്കുന്നതാണെന്ന് തോന്നി. അപ്പൊ ഞാൻ കള്ള് കുടിക്കാൻ വേണ്ടിട്ടാണോ പൈസ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ല, ചായക്കാശിനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അടുത്തുള്ള ചായക്കടയിൽ കയറി ചായയും കടിയൊക്കെ കഴിച്ചോ, ഞാൻ പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അതാണ് ആ അപ്പച്ചൻ അവിടെ ചായ കുടിക്കാൻ കയറിയിരിക്കുന്നത് കേട്ടോ. അമ്മ പോയി പൈസ കൊടുക്കട്ടെ കേട്ടോ. അപ്പച്ചൻ അവിടെ നിൽക്കുവാ. തങ്കകുൽസേ, ഇപ്പൊ അപ്പച്ചനെ സഹായിച്ചത് വഴി നിങ്ങക്ക് എന്താ മനസ്സിലായേ? അല്ല, അത് ഞാൻ പുള്ളിയോട് ചോദിച്ചായിരുന്നു കള്ളു കുടിക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അല്ല ചായ, അതുകൊണ്ട് ഞാൻ ചായ മേടിച്ചു കൊടുത്ത്. ചായക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ചായ ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ചായയും കടി സൈഡിൽ കൂടെ ഒരു ഇൻസ്റ്റാഗ്രാം റീല്. സ്കൂൾ ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നവല്ല. ഏറെ തങ്കം പോയി മതിലി ആടാൻ പോകുന്നു. എടി പെണ്ണെ, എന്താ ഇതെന്താ ഇവിടെ? വേണ്ട, വല്ല പാമ്പും കാണും അവിടൊക്കെ, അതിന്റെ ഇടയിലൊന്നും പോകണ്ട. തങ്ക കുലിസേ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വൈകുന്നേരം? ഞങ്ങളുടെ നാടുകാണി കണ്ടോന്നു. എന്താ ഈ കളിക്കുന്നെ? എന്താ കളിക്കുന്നെ അറിയോ? എന്താ ഇതിന്റെ പേരെന്താന്നറിയോ? ഓ വാവ്,
ഇച്ചിരിയോ? രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടിരിപ്പുണ്ട്. താഴെ കളയല്ലേ. ആണോ? ബദാം അരക്കുമ്പോഴോ മാവെടുത്ത് അരക്കണോ? എന്തിനാ? ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും. അങ്ങനെ സന്ധ്യയായി, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. എല്ലാരും ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈവനിങ് ഡ്രൈവ്, അതിന്റെ ഇടയില് ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. മറ്റേ അപ്പച്ചനെ കാണിച്ചത് അച്ഛന്റെ ഭാഷയിൽ പറയുകയാണെ പുളിച്ചത്തരായിട്ട് തോന്നും, പലർക്കും തോന്നാം. അത് ഞാൻ കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, നമ്മൾ ചെയ്യുന്ന ചെറിയ ആക്ട് ഓഫ് കൈൻഡ്നെസ്സും നമ്മുടെ മക്കള് കണ്ടിരിക്കണം, എന്നാലേ അവർക്ക് അതിലും വലുത് ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് അവരെ കാണിച്ചു തന്നെ നമ്മള് ഒരു നമ്മള് ഈ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ മക്കള് ഇത് അറിഞ്ഞു തന്നെ വളരണം, എന്നാലേ അവര് അതിൽ കൂടുതൽ മറ്റുള്ളവർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് കാണിച്ചു തന്നത്. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ടു. തേങ്ങ മിഠായി. ഞങ്ങൾ പോവാന്ന് പറ ഞങ്ങൾ നാടുകാണി ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന് പറ. വേറെ പാർക്കോ? ഒരു പാർക്കിലുമില്ല, വീട്ടിൽ പോവാ. എന്നാ ശരി, ഓക്കെ, ബൈ.